ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ദളപതി വിജയ് നായകനായി എത്തിയ മാസ് ആക്ഷൻ സിനിമയായിരുന്നു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമയുടെ ഒൻപത് ദിവസത്തെ വ്യക്തമായ കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഇതുവരെ പന്ത്രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് അതേസമയം തമിഴ്നാട്ടിൽ നിന്ന് നൂറ്റമ്പത് കോടി അമ്പത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ലിയോയ്ക്ക് ശേഷം അടുപ്പിച്ച് തമിഴ്നാട്ടിൽ നിന്ന് നൂറ്റമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന വിജയ് സിനിമ കൂടിയാണ് ഗോട്ട് കർണാടകയിൽ നിന്ന് ഇരുപത്തഞ്ച് കോടി അഞ്ച് ലക്ഷവും തെലുങ്കിൽ നിന്ന് പന്ത്രണ്ട് കോടി അമ്പത്തഞ്ച് ലക്ഷവും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലക്ഷവും ചിത്രം സ്വന്തമാക്കി ഒൻപത് ദിവസത്തെ ടോട്ടൽ ഇന്ത്യൻ കളക്ഷൻ ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയും ടോട്ടൽ ഓവർസീസ് കളക്ഷൻ കോടി എൺപത് ലക്ഷം രൂപയുമാണ് മുന്നൂറ്റി കോടി രൂപയാണ് ചിത്രം വേൾഡ് വൈഡായി ഇതിനോടകം സ്വന്തമാക്കിയിട്ടുള്ളത് കൂടി തന്നെ വേൾഡ് വൈഡായി നാനൂറ് കോടി കടക്കും ദളപതിയുടെ കരിയറിലെ തന്നെ അവസാനത്തെ സിനിമയായി മാറാൻ സാധ്യതയുള്ള സിനിമയാണ് ദളപതി സിക്സ്റ്റി നയൻ സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കുറച്ചു മുമ്പ് പോസ്റ്ററിലൂടെ പുറത്തു വന്നിരുന്നു എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ വരുന്ന ഈ സിനിമ രണ്ടായിരത്തി യിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം റിലീസ് ചെയ്യുമെന്നും ഇപ്പോൾ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും നല്ലൊരു മികച്ച ഫെയർവെൽ തന്നെ എച്ച് വിനോദിനെ ദളപതിക്ക് കൊടുക്കാൻ പറ്റട്ടെ നമുക്ക് സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം ഓണം സ്പെഷ്യലായിട്ട് മലയാളത്തിൽ നിന്ന് പ്രധാനമായും നാല് സിനിമകളാണ് പുറത്തു വന്നത് ടോവിനോ തോമസിൻ്റെ അജയൻ്റെ രണ്ടാം മോഷണം ആസിഫലിയുടെ കിഷ്കിന്ദ കാഡം പെപ്പയുടെ കൊണ്ടൽ റഹ്മാന്റെ ബാഡ് ബോയ്സ് ഇതിൽ ഏറ്റവും മികച്ച അഭിപ്രായം സ്വന്തമാക്കിയിട്ടുള്ളത് ആസിഫലിയുടെ കിഷ്കിന്ദ കാണ്ടം തന്നെയാണ് രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ന് മികച്ചൊരു കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കാം ടൊവിനോയുടെ ഏറമാണ് മികച്ച അഭിപ്രായം സ്വന്തമാക്കിയ അടുത്ത ചിത്രം രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ആറു കോടി രൂപയും വേൾഡ് വൈഡായി ഒമ്പത് കോടി രൂപയും സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്നത്തോടു വേൾഡ് വൈഡായി പതിനഞ്ച് കോടി കടക്കും പെപ്പയുടെ കൊണ്ടൽ എന്ന ചിത്രത്തിന് അവറേജ് റെസ്പോൺസ് മാത്രമാണ് സ്വന്തമാക്കാനായി സാധിച്ചത് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ ഉമർ ലുലുവിൻ്റെ ബോയ്സിനും ബിലോ അവറേജ് റെസ്പോൺസാണ് സ്വന്തമാക്കാനായി സാധിച്ചത് കളക്ഷൻ അപ്ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല കളക്ഷൻ വൈസ് ഓണം വിഞ്ഞർ ഏറെ തന്നെ ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ ആസിഫലിയുടെ ചിത്രവും നല്ലൊരു കളക്ഷൻ തന്നെ നേടി ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ സാധ്യതയുണ്ട് ഈ സിനിമകളിൽ നിങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം